നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെസ്സിക്ക് വേണ്ടി PSG ഇപ്പോഴും ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്ത ഫുട്ബോൾ ലോകത്ത് കഴിഞ്ഞ ദിവസമായി വളരെ വലിയ രൂപത്തിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പരിശോധിക്കുന്നത്. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്ത ഉരുത്തിരിഞ്ഞത്? ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും റിപ്പോർട്ട് ചെയ്തത് കണ്ടിട്ടുള്ളത് 2 വർഷത്തേക്കുള്ള ഒരു ഓഫർ മെസ്സിക്ക് മുന്നിലേക്ക് PSG വെച്ചു. അത് 1 വർഷം അഡീഷണലായിട്ട് ഒരു ഓപ്ഷണൽ ഇയർ ഉണ്ട്. മെസ്സിക്ക് വേണമെങ്കിൽ പിന്നീട് 1 വർഷം കൂടി തുടരാമെന്ന രൂപത്തിലാണ് PSG നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് ആ വാർത്തയിലുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം മെസ്സിയുടെ ഈ ഒരു കോൺട്രാക്റ്റ്, നിലവിലുള്ള ബാഴ്സലോണയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ജൂൺ മാസത്തോടുകൂടി അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് സജീവമായി നിൽക്കുന്നത്. ഒന്നുകിൽ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ്, ബാഴ്സയുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കണം, അതോടുകൂടി ഈ ഒരു ചർച്ച അവസാനിക്കും, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കണം താൻ ബാഴ്സ വിട്ട് ഇന്ന ക്ലബിലേക്ക് പോവുകയാണ് എന്ന്. അതുവരെ ഇതിങ്ങനെ തുടരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇപ്പോൾ PSG പേര് പറഞ്ഞുള്ള ഈ റൂമർ വന്നിരിക്കുന്നത് ഒരു ബ്രസീലിയൻ ജേർണലിസ്റ്റായ മാർസലോ ബെച്ചലറിൽ നിന്നാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത്. അതിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിന്നീട് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മളിത് ഇവിടെ പറയുന്നത്. എന്തായാലും 2017 PSG നെയ്മർ ജൂനിയർ പോകും, ബാഴ്സലോണ വിട്ട് PSG നെയ്മർ ജൂനിയർ പോകുമെന്ന് ആദ്യമായി പറഞ്ഞത് ഇതേ ജേർണലിസ്റ്റ് ആണ് എന്നതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ റൊണാൾഡോ കുമാൻ തന്നെ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള ചോദ്യം കുമാനോട് വന്നപ്പോൾ എനിക്കറിയില്ല, എനിക്ക് PSG കാര്യങ്ങളിൽ ഒരു താല്പര്യവുമില്ല എന്നാണ് കുമാൻ്റെ പ്രതികരണം. മെസ്സിയുടെ പിതാവും ജോൻ ലാപ്പോട്ടയും തമ്മിൽ മെസ്സിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് TV3 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ ആകെ കൺഫ്യൂഷനാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഉടൻ തന്നെ ഇതിലൊരു ക്ലാരിറ്റി മെസ്സിയുടെ ഭാഗത്തു നിന്ന് വരുത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.